ലോകത്ത് നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചർച്ചകൾ ചെയ്യപ്പെടുന്നതുണ്ട്, ചെയ്യപ്പെടാത്തതുണ്ട്. ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാളും ഗൗരവമുള്ള വിഷയങ്ങളായിരിക്കാം. ഓരോരുത്തരും അവരുടെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ, അത് ഗൗരവം അതിനെ മനസ്സിലാക്കുകയും അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. പലപ്പോഴും പലരും പല സാഹചര്യങ്ങളെ കൊണ്ടും അവരുടേതായ കാര്യങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട്, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട്, മറ്റേതെങ്കിലും സ്വാധീനങ്ങളെയോ മറ്റേതെങ്കിലും കാര്യങ്ങളെയോ ഭയപ്പെട്ടുകൊണ്ടോ പലതിനെയും ഭയപ്പെട്ടും പല പ്രലോഭനങ്ങൾക്കും വശം വരാനായിക്കൊണ്ടും പല സത്യങ്ങളും അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു ആള് പോലും, ഒരു വ്യക്തി പോലും നമ്മുടെ ഇടയിൽ ആക്രമിക്കപ്പെടാനോ അനീതിവൽക്കരിക്കപ്പെടാനോ അവരെ അവരുടെ ശബ്ദം സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവരുടെ ഏതെങ്കിലും ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അവരുടെ ശബ്ദങ്ങൾ ഉയർത്തപ്പെടാതെയോ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അതിൽ ആക്രമിക്കപ്പെടുന്നവരോ ആക്ഷേപിക്കപ്പെടുന്നവരോ ആയ ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതലായി അന്വേഷിക്കുകയും വീണ്ടും വീണ്ടും അന്വേഷണങ്ങൾക്ക് വിധേയമായി അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട നീതി വാങ്ങിച്ചു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും ഉണ്ടാകും. ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. പാർട്ടികൾ, രാഷ്ട്രീയമായിട്ടും അല്ലാതെയുമായുള്ള സംഘടനകളും പാർട്ടികളും നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഘടന സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം സന്നിദ്ധ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുന്നത് സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ വിഭവങ്ങളെ കൊണ്ടോ സഹായിക്കുന്നത് പോലെ തന്നെ നിയമപരമായിട്ടും നീതിപരമായിട്ടും അവരെ സഹായിക്കേണ്ട കാര്യം കൂടിയുണ്ട്. ഏറ്റവും വലിയ പീഡനം എന്ന് പറഞ്ഞാൽ മാനസിക പീഡനം തന്നെയാണ്. ഇത് അനുഭവിക്കുന്നത് അവർക്ക് വേണ്ട നീതി കിട്ടാത്തതിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ട് അവരുടെ കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിക്കുവാൻ അതിനുള്ള വേദി ഒരുക്കി അനീതിവൽക്കരിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഈ സംവിധാനങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കാണാം. പലപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ചർച്ചകൾ വരുന്നത്. ചാനലുകളും അത് മറ്റുള്ള മീഡിയകളും വളരെ വിശാലമായി ചർച്ച ചെയ്യപ്പെടുന്നവരിൽ നിന്ന വിഷയങ്ങളിലേക്ക് ആളുകളുടെ മനസ്സുകളും പ്രവർത്തനങ്ങളും ഓടിയെത്തുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി ആളുകളുടെ ചർച്ചകളും അതുപോലെ ചാനലുകളോ അല്ലെങ്കിൽ മീഡിയകളോ എടുത്തുപിടിക്കാത്ത, എന്നാൽ അർഹമായ രീതിയിൽ നീതി ലഭിക്കേണ്ട, അനീതിവൽക്കരിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, മാനസികമായ പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന വ്യക്തികളോ വിഭാവങ്ങളോ വിഭാഗങ്ങളോ നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉച്ചസ്ഥരം ഒന്ന് പ്രഖ്യാപിക്കുവാനോ അതെങ്ങനെയെന്ന് വിശദീകരിക്കുവാനോ ത്രാണിയും തൻ്റെയിടവുമില്ലാത്ത വളരെ ദയനീയമായ രീതിയിൽ കഴിയുന്നവരുണ്ടാവും. പലരും അവരുടെ ജീവിതം ആരോടും ഒന്നും പറയാതെ അസ്തമിപ്പിച്ചുകൊണ്ട് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച്, എല്ലാ തലങ്ങളിലുള്ളവരെയും ചേർത്ത് പിടിച്ച് നമുക്ക് പോകാൻ സാധിക്കണം. ഈ പബ്ലിക് മീഡിയയിൽ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെന്ന്, ആക്രമിക്കപ്പെട്ടവരുടെയും അനീതിവൽക്കരിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ, നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ, സംഘടനകളാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഏതെല്ലാം സംവിധാനങ്ങളാകട്ടെ, ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.